ആൾക്കൂട്ടത്തിൽ എല്ലാ സമയങ്ങളിലും അലിഞ്ഞ് ആവേശം നിറയ്ക്കാൻ കുഞ്ഞുങ്ങിന് കഴിയുന്നത് പോലെ മറ്റേതെങ്കിലും നേതാക്കൾക്ക് കഴിയുമോ എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ സംശയമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയെ തുടർന്നുയർന്ന മുറവിളി ഉമ്മൻചാണ്ടി കേട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവമായി രംഗത്തിറങ്ങാനാണ് ഉമ്മൻചാണ്ടിയുടെ തീരുമാനം. ഭരണ തുടർച്ച തകർത്തെറിയാൻ കുഞ്ഞുങ്ങെത്തുമ്പോൾ മുൻപിൽ വെല്ലുവിളികളേറെയാണ്. അനുകൂല തരംഗമാണ് എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് നന്നായി അറിയാം. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മത്സരിക്കുകയും വിജയിക്കുകയും യു ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടാവുകയും ഒപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രനും തെരഞ്ഞെടുപ്പ് ഗോതിയിലേക്ക് ഇറങ്ങി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്താൽ നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്തേക്ക് സ്വാഭാവികമായും മൂന്ന് പേരുകൾ പരിഗണിക്കപ്പെടും. അതിലൊന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മറ്റൊന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മറ്റൊരു പേര് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇവരിൽ ആരായിരിക്കും എന്നുള്ളത് ആര് തീരുമാനിക്കും? ഹൈക്കമാൻഡ്. പക്ഷേ അതിനു മുമ്പ് വടംവലി ഉറപ്പാണ്. ആ വാർത്തയിലെ വാർത്തയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവമാകാൻ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയ്ക്കും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒപ്പം പ്രചാരണം നയിക്കും. മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് ഉമ്മൻചാണ്ടി 24നോട്. വെൽഫെയർ പാർട്ടി ബന്ധം അടഞ്ഞ അധ്യായം. കേരളത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ ഭിന്നിപ്പുണ്ടാക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണെന്നും വിമർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലേക്ക് മൂന്നംഗ നിരീക്ഷക സംഘത്തെ നിയോഗിച്ച AICC. കേരളത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം ഭിന്നിപ്പുണ്ടാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നുവെന്നാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത്. 10 വോട്ട് കിട്ടാൻ രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ അടിപ്പിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ CPIM ശ്രമിക്കുന്നത്. UDF വെൽഫെയർ പാർട്ടി ബന്ധം അടഞ്ഞ അധ്യായമാണെന്നും ഉമ്മൻചാണ്ടി 24നോട് വ്യക്തമാക്കി. 24ന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലായിരുന്നു ഉമ്മൻചാണ്ടി പതിവ് ശൈലി വിട്ട് മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചത്. സത്യദീപം വാരികയിലെ UDF വിരുദ്ധ പരാമർശങ്ങളും CPM ലീഗിനെ കടന്നാക്രമിക്കുന്നതുമായിരുന്നു ചോദ്യങ്ങൾ. അത് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ഏറ്റവും ഹീനമായ ഒരു പ്രവർത്തന. ഇവിടെ സമുദായങ്ങളെ തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. രാഷ്ട്രീയം പറയാൻ അവർക്ക് പേടിയാ. അതിന് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുക്കുന്നു. 10 വോട്ട് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളിൽ ഒരു അകൽച്ച ഉണ്ടാക്കാൻ ഇടയാകത്തക്ക വിധത്തിലുള്ള പ്രസ്താവനകളും കാര്യങ്ങളും വളരെ ഭംഗിയല്ല. ഇത് കേരളത്തിൽ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടുള്ളൊരു കാര്യമല്ല. മുസ്ലിം ലീഗ് എല്ലാ കാലത്തും സമുദായ സൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊണ്ട പാർട്ടിയെന്നും വർഗീയത പച്ചയ്ക്ക് പറയുന്ന പിണറായി വിജയനും CPMഉം വലിയ വില നൽകേണ്ടി വരുമെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. അതേസമയം കോൺഗ്രസിന്റെ വെൽഫെയർ പാർട്ടി ബന്ധം അടഞ്ഞ അധ്യായമെന്നും പ്രതികരണം. അതൊരു അടഞ്ഞ അധ്യായമാണ്. പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ UDFന് പുറത്തുള്ള കക്ഷികളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യത്തെ കുറിച്ച് UDF ചിന്തിച്ചിട്ടേ ഇല്ല. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ചൊരു തർക്കം കോൺഗ്രസിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി ആരെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും. താനും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒന്നിച്ചു തെരഞ്ഞെടുപ്പിനെ നയിക്കും. ചെറുപ്പക്കാർക്ക് മുൻകാലത്തേക്കാൾ പരിഗണന നൽകും. പോരാന്നുള്ള വിചാരം യൂത്ത് കോൺഗ്രസും KSU ഒക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ആ വികാരം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ വലിയ ട്രെൻഡ് നിയമസഭയിൽ ഉണ്ടാകും. രാജ്യത്ത് കോൺഗ്രസ് തിരിച്ചു വരുന്നതിന്റെ തുടക്കം കേരളത്തിൽ നിന്നുണ്ടാകുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്നും ദീപക് മലയമ്മ ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനത്തിലൂടെ കൊച്ചിയിലെ കാക്കനാട്ടുള്ള ഓഫീസിലേക്ക് എത്തുന്നു. ഹലോ, ഗുഡ് ഈവനിംഗ് ദീപക്. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. അങ്ങനെ ഉമ്മൻചാണ്ടി കൂടി കളത്തിലിറങ്ങുന്നതോടുകൂടി നിയമസഭയിൽ മത്സരിക്കുന്ന പ്രമുഖരായിട്ടുള്ള പ്രതിപക്ഷ നേതാക്കളുടെ എണ്ണം സജീവമാകുന്നു എന്ന് മാത്രവുമല്ല, അണികളിൽ ആവേശം നിറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു തീരുമാനം എന്ന രീതിയിലാണ് നമ്മൾ അതിനെ കാണുന്നത്. പക്ഷേ ഉമ്മൻചാണ്ടി കൂടി ഈ നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്തേക്ക് കടന്നെത്താനുള്ളൊരു സാധ്യതയുണ്ടാകുമ്പോൾ അത് ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾക്കായിരിക്കും കോൺഗ്രസിൽ ഇനിയുള്ള ദിവസങ്ങൾ വഴിവെക്കുക? പുതിയ രീതിയിലേക്ക് വടംവലി പോകുമ്പോൾ ഹൈക്കമാൻഡിന് തലവേദനയാകുന്നു എന്ന കാര്യമാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? സ്വാഭാവികമായിട്ടും വലിയ തലവേദനയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം AICC ജനറൽ സെക്രട്ടറി സ്ഥാനം നേരത്തെ തന്നെ ഉമ്മൻചാണ്ടിക്ക് ഹൈക്കമാൻഡ് നൽകിയിട്ടുള്ളതാണ്. ഇനി ഡൽഹിക്ക് വരാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ഉമ്മൻചാണ്ടി ഒരു ഘട്ടത്തിലും ആ ഡൽഹി ഒരു പ്രത്യേക സോണായി കണ്ടുകൊണ്ട് അങ്ങോട്ട് പോകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അദ്ദേഹം കേരളത്തിൽ തന്നെ തമ്പടിച്ച് നിൽക്കുകയും ഒരു സജീവമായ ഒരു പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാതെ ഈ രമേശ് ചെന്നിത്തലയ്ക്കും അതുപോലെ തന്നെ മുല്ലപ്പള്ളിക്കും ഒക്കെ തൊട്ടു പുറകിലായി ഇങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം
ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പരാജയം നേരിട്ടതോടുകൂടി എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ വലിയ രീതിയിൽ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് ഒരു മുറവിളി ഉയർന്നു വന്നു. പ്രത്യേകിച്ച് ലീഗ് ഉൾപ്പെടെ ഈ അക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചു. ഉമ്മൻചാണ്ടി ആയിരിക്കണം നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ നീക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലൊരു നീക്കം വേണമെന്നുള്ള ആവശ്യം പ്രത്യേകിച്ച് ഘടകകക്ഷികൾ ഉൾപ്പെടെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്തെത്തുകയും കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ പരാജയം സംഭവിച്ചു, എത്രത്തോളമാണ് പരാജയത്തിന്റെ ആഴം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചർച്ച നടത്തി. അതിൽ KPCC ഭാരവാഹികളും എല്ലാം തന്നെ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ട കാര്യമാണ് ഉമ്മൻചാണ്ടി നേതൃസ്ഥാനത്തേക്ക് വരണം. ഒരുപക്ഷേ UDFന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക്, നിലവിൽ അത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ആ സ്ഥാനത്തുള്ളത്, ആ ഒരു സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടിയെ അവരോധിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഇന്ന് നമ്മളോട് നമ്മുടെ എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് സാറിന്റെ അടുത്ത് ഉമ്മൻചാണ്ടി സംസാരിക്കുമ്പോഴും കൃത്യമായി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് അസുഖങ്ങളുണ്ട്, അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഉണ്ടായേക്കില്ല തുടങ്ങിയ വാദങ്ങളൊക്കെ പല കോണിൽ നിന്നും പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഉയർന്നു വരുന്നൊരു സാഹചര്യമാണ്. അതിനെയെല്ലാം അദ്ദേഹം കൃത്യമായി തുടച്ചു മാറ്റിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നു. ഇനി ഉമ്മൻചാണ്ടി മത്സരിച്ച് പുതുപ്പള്ളിയിൽ നിന്നും വീണ്ടും വിജയത്തേറി നിയമസഭയിലേക്ക് വരികയാണെങ്കിൽ സമാനമായ സാഹചര്യത്തിൽ ചെന്നിത്തലയും മുല്ലപ്പള്ളിയും ഒക്കെ തന്നെ വിജയിച്ച് കയറി വരികയാണെങ്കിൽ ഹൈക്കമാൻഡിന് തന്നെയായിരിക്കും വലിയ തലവേദന ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഘടകകക്ഷികളുടെ തലവേദനയായിരിക്കും ഹൈക്കമാൻഡിനെ സംബന്ധിച്ച്. കാരണം എന്തായാലും ഒരു ഭരണത്തുടർച്ച ഉറപ്പാക്കാൻ കഴിയാതെ ഈ അധികാരത്തിലേക്ക് UDFലേക്ക് എത്താൻ പോകുന്നു എന്നൊരു വാർത്ത ഹൈക്കമാൻഡിന് സന്തോഷകരമായിരിക്കും ആ ഘട്ടത്തിൽ. പക്ഷേ അപ്പോൾ ആരെ തിരഞ്ഞെടുക്കുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടാവുക. എന്തായാലും ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ദീപക്. ദീപക് തിരിച്ച് TTS സംവിധാനം വഴി തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയും ചെയ്യുന്നു. വളരെ കൃത്യമായ കണക്കുകൂട്ടലുകളോടുകൂടിയാണ് എപ്പോഴും ഉമ്മൻചാണ്ടി രാഷ്ട്രീയ കളത്തിൽ ഇറങ്ങുന്നത് എന്ന് പ്രേക്ഷകർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്.